മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ അബൂഖാദർ കുട്ടി നഹയുടെ പേരിലുള്ള പരപ്പനങ്ങാടി നഗരസഭയുടെ ഭരണം മുസ്ലിം ലീഗാണ്. ലീഗിന്റെ ഭരണത്തിൽ ആ സ്റ്റേഡിയത്തിൽ നടന്നത് CPMന്റെയോ ലീഗിന്റെയോ യോഗമൊന്നുമല്ല, RSSന്റെ പഥസഞ്ചലനമാണ്, പൊതുയോഗമാണ്. ലീഗിന്റെ പൊന്നാപുരം കോട്ടയിൽ ലീഗിന്റെ കയ്യിലുള്ള ആ സ്റ്റേഡിയത്തിൽ മറ്റെന്തും സഹിക്കുന്ന ലീഗ് നേതൃത്വം ഈ ഒരു പരിപാടി സഹിക്കുമോ? വിശദീകരിക്കണം. ഒരു സമാധാനത്തിനെങ്കിലും നിങ്ങൾ മറുപടി പറയണം. മുസ്ലിം ലീഗുകാർക്ക് RSSനോട് വിധേയത്വമാണോ, അതോ ഭയമാണോ, അതോ രണ്ടും കൂടിയാണോ, ഇനി അതല്ല വെറുപ്പാണോ? നിങ്ങൾ വായ് തോരാതെ പറഞ്ഞു കിടക്കുന്നതല്ലേ BJP RSS CPM ഒറ്റക്കെട്ടാണ് കേരളത്തിൽ നിന്ന്? അങ്ങനെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചിട്ട് നിങ്ങൾ തന്നെ RSSന്റെ വളർച്ചയ്ക്ക് വെള്ളവും വളവും ആകുമ്പോൾ നിങ്ങളുടെ മതേതരത്വ പൊയ്മൂടി ദയവ് ചെയ്ത് അങ്ങ് അഴിച്ചു വയ്ക്കണം. RSSന്റെ പഥസഞ്ചലനത്തിന് അനുമതി നൽകിയതിനെ ചൊല്ലി ലീഗിനുള്ളിലും പുറത്തും വിവാദവും പ്രതിഷേധവും നടക്കുന്നത് ആരെ കാണിക്കാനാണ്? കഴിഞ്ഞ ദിവസം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിയമസഭയിൽ വാദമോരാതെ ഇടതു സർക്കാരിനെ കളിയാക്കിയപ്പോൾ ഇതൊന്നും സാഹിബ് അറിഞ്ഞില്ലായിരുന്നോ? കേന്ദ്രത്തിന് കുറ്റം പറയുന്നതിൽ ഞങ്ങൾ പോരാ എന്നാണ് പാകെ ഒരു പോയിന്റ് അപ്പുറത്തുനിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തെ നമുക്ക് ഒരുമിച്ച് ഒരു കാര്യത്തിൽ പൂർണ്ണ സഹകരണം ഞങ്ങൾ തന്നാലും കേന്ദ്രത്തെ കുറ്റം പറഞ്ഞാലും വാങ്ങിയെടുക്കാൻ ഗവൺമെന്റ് കൊണ്ട് കഴിയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഈ പ്രളയ ഉരുൾപൊട്ടലിലുണ്ടായ സംഭവം? ഞങ്ങൾ പൂർണ്ണമായ സഹകരണം തരുകയല്ലേ ഉരുൾപൊട്ടലിൽ ഉണ്ടായ സംഭവത്തിൽ കേന്ദ്രത്തിൻ്റെ സഹായം കിട്ടും എന്ന് വിചാരിച്ചതുമാണ്. എന്താ നിങ്ങളിങ്ങനെ ഐഡിയായി തീരുന്നത്, നിഷ്ക്രിയമായി തീരുന്നത്? ഇതാണ് ഞങ്ങളെ ചോദ്യം. RSS നേതൃത്വത്തിൽ വിജയദശമി മഹോത്സവത്തോടനുബന്ധിച്ചാണ് ഒരു പൊതുപരിപാടി നടന്നത്. അതിനാണ് നഗരസഭ സ്റ്റേഡിയം വിട്ടുകൊടുത്തത്. ഒരു സംഘടനയുടെയും പരിപാടിക്ക് പഞ്ചായത്ത് യോഗ സ്റ്റേഡിയം അനുവദിക്കാൻ പാടില്ല എന്നാണ് ചട്ടമെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ RSSന് കീഴടങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ലീഗ് ആരോപിച്ചതും സംസ്ഥാനത്തോട്ടേക്ക് പ്രതിഷേധ പരിപാടികൾ നടത്തി വരികയും. ഇതിനിടെയാണ് ലീഗ് ഭരിക്കുന്ന നഗരസഭ ഇത് RSSന്റെ പഥസഞ്ചലനത്തിന് മൗനാനുമതി നൽകിയത്. സ്കൂളിന്റെ പരിപാടിയും തെറ്റിദ്ധരിപ്പിച്ചാണ് സ്റ്റേഡിയത്തിൽ പരിപാടി നടത്താൻ അനുമതി വാങ്ങിയതെന്നും തെറ്റിദ്ധരിപ്പിച്ച് അനുമതി വാങ്ങിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നുമാണ് ഇപ്പോൾ ഈ സംഭവം വിവാദമായപ്പോൾ പരപ്പനങ്ങാടി നഗരസഭയുടെ ചെയർമാൻ PP ഷാവുൽ ഹമീദ് പറഞ്ഞത്. ഹമീദേ, ഇത് കേരളമല്ലേ? താങ്കൾക്ക് എഴുത്തും വായനയും ഒന്നും അറിയില്ലേ? താങ്കൾക്കും താങ്കളുടെ ഭരണസമിതിക്കും എഴുത്തും വായനയൊന്നും അറിയില്ലേ? അതോ അഭിനയിക്കുകയാണോ? തന്ന അപേക്ഷ വായിച്ചു നോക്കാതെ അനുമതി നൽകിയത്, അതോ അപേക്ഷ പോലും വേണ്ട എന്നാണോ ചെയർമാൻ അടക്കം നിലപാട്? അത് RSSന്. പരപ്പനങ്ങാടിയിൽ നടന്ന എല്ലാ പഞ്ചായത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പുകളിലും LDFനെ തോൽപ്പിക്കാനും ഭരണം തിരിച്ചുപിടിക്കാനും RSSമായി ലീഗ് ഉണ്ടാക്കുന്ന രഹസ്യ സഖ്യം പരസ്യമാണെന്ന് ഏവർക്കും അറിയാം. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഒരു ഒത്തുതീർപ്പ് എന്ന നിലയിൽ RSSന് പരിപാടി നടത്താൻ സ്റ്റേഡിയം വിട്ടുകൊടുത്തത്. അത് CPM വ്യക്തമായി പറഞ്ഞ് രംഗത്തെത്തിയിട്ടുമുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ അമിത താല്പര്യമാണ് സർക്കാരിന് കീഴിലുള്ള സ്റ്റേഡിയം RSSന് അനുവദിച്ചതെന്ന് ന്യായം പറയുന്നുണ്ടവർ. സർക്കാർ പൊതുസ്ഥലം RSSന്റെ ആയുധ പരിശീലനത്തിന് മുസ്ലിം ലീഗ് ഭരണസമിതി നൽകിയതിലൂടെ സർക്കാർ ഉത്തരവ് തന്നെ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. മുനിസിപ്പൽ ചെയർമാൻ അറിയാതെ സ്റ്റേഡിയം വിട്ടു നൽകാൻ കളമൊരുക്കിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിസാർ അഹമ്മദ് അഹമ്മദിയാണ് ഇപ്പോൾ എല്ലാവരും പഴിക്കുന്നത്. അഹമ്മദിനെതിരെ SDP യും തിരിഞ്ഞിട്ടുണ്ട്. ചെയർമാൻ അറിയാതെ ഇങ്ങനെ കാര്യം നടക്കുമോ? ഇല്ല. കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ Division 32 ലീഗ് സ്ഥാനാർത്ഥി വിജയിപ്പിച്ചതിന് പ്രത്യുപകരമായി RSS പ്രവർത്തകന് പരപ്പനങ്ങാടി സാന്റ ബാങ്കിൽ ലീഗ് ജോലി നൽകിയിരുന്നു. അത് പരസ്യമായ രഹസ്യമാണ്. നഗരസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രമുള്ള ഈ സമയത്ത് അവിശുദ്ധമായ ആ ബന്ധം അരക്കിട്ട് വീണ്ടും ഉറപ്പിക്കാനാണ് സ്റ്റേഡിയം RSSന്റെ ആയുധ പരിശീലനത്തിന് വിട്ടു നൽകിയതെന്നും LDF ആരോപിക്കുന്നുണ്ട്. ലീഗിന് മറുപടിയില്ല. എന്തായാലും സംഗതി കൊള്ളാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തുവരികയല്ലേ? അപ്പോൾ മുസ്ലിംകാർ ഇതും ഇതിലപ്പുറവും ചെയ്തു കാണിക്കും.